വീണാസ്കാരി വീട്ടില് വീണ ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ആവുന്നൊന്നും അറിയില്ല. വീണ ചേച്ചി പറഞ്ഞത് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനാണ്. ഞാനും അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഇതാ പറഞ്ഞ, ഇവിടെ കാശ്മീരി ചില്ലി കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി ഇട്ടുണ്ട്. അപ്പം അതും ഇതാ ഒരു ഒരു ടീസ്പൂണിൻ്റെ ഏകദേശം അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇവരിവിടെ നിന്ന് ഇന്ന ചിരിപ്പിക്കുകയാണ് ഞാൻ പറയാം. പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നാരങ്ങ വേണം, ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് ഈ ടീസ്പൂണിന്റെ അളവൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഈ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 1.5 kg ചിക്കൻ ഉണ്ടാവും, 1.5 kg ഉണ്ടാവും തോന്നുന്നു. നന്നായി മസാല നിങ്ങൾക്ക് പിടിപ്പിക്കണം. വീണശേഷിയുടെ റെസിപ്പീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോ ഉണ്ടാക്കി നോക്കുമ്പോ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. നന്നായി നമ്മള് എല്ലായിടത്തേക്കും ഈ മസാല ചിക്കനക്ക് എല്ലാം കൊടുത്തിട്ട് ആക്കി. ഇന്ന് നമ്മളിത് ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനാണ് വീണ ചേച്ചി പറയുന്നത്. പക്ഷെ ഒരു മണിക്കൂർ വെക്കാൻ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വെച്ചിട്ടെടുക്കാം അല്ലേ. നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കാം അല്ലേ. യെസ്. അപ്പോൾ അതാ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഓയില് ആണ് വറക്കാൻ എളുപ്പം, പക്ഷെ അതെടുത്തോളൂ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ എണ്ണ ചൂടായ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് ഇട്ട് ഇട്ടിട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയത്തിൽ വെക്കണം കേട്ടോ. ഈ മീഡിയത്തിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് ഒരു സൈഡ് 4 മിനിറ്റ് വേവിച്ചിട്ട് മറച്ചിട്ട് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് 4 മിനിറ്റ് വേവിക്കണം. അപ്പം നമുക്കിന്നിട്ട് തീ മീഡിയത്തേക്ക് ആക്കാം, എന്നിട്ട് 4 മിനിറ്റ് വേവിക്കണം. അപ്പോൾ അത് അതിൻ്റെ ഒരു സൈഡ് 4 മിനിറ്റ് അല്ല കേട്ടോ, ഒരു 5 മിനിറ്റ് ഒക്കെ ആയി. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനത് മറച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി അത്രയും സമയം കൂടി വേവിച്ചെടുക്കണം. നിങ്ങൾ നോക്കണം കേട്ടോ ചിക്കൻ വെന്തോന്ന്, ഒരു സൈഡ് നോക്കുമ്പോൾ ഏകദേശം ചിക്കൻ വേവേണ്ട സമയം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മറച്ചിടാൻ. എന്നിട്ട് അടുത്ത സൈഡും അത്രയും സമയം അടുത്ത സൈഡും കൂടി വേവിക്കണം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇത് രണ്ട് സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ക്യാമറ പിടിക്കുന്നതും എന്താ പറയുക അത് ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെയൊക്കെ എണ്ണയൊക്കെ പൊയ്ക്കോളും താഴത്തേക്ക് പൊയ്ക്കോളും. അപ്പോൾ അതാ ഇതൊക്കെ കോരി മാറ്റി. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതുപോലെ ഉണ്ടാക്കാം, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതാ ഏകദേശം ഇത്ര ചിക്കനാണ് വറുത്ത് കോരി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കേട്ടോ, ഈ വറുത്ത് കോരി എണ്ണയിൽ തന്നെ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണ മാറ്റണം. ഇതിലിപ്പോൾ അത്ര തോനല്ലാത്തതുകൊണ്ട് ആ എണ്ണ മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട്. ഈ എണ്ണയ്ക്ക് തന്നെ നമ്മൾ ഇങ്ങനത്തെ വറ്റൽമുളക് ഇല്ലേ, വറ്റൽമുളക് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം, ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. വല്ലാതെ തീയ് കൂട്ടി വെക്കണ്ട, അപ്പം കരിയും ഒറ്റമുളകൊക്കെ വേഗം കരിയില്ലേ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയിട്ട് എടുക്കുക, ഒന്നുകൂടി ചൂടാക്കിയിട്ട്
ഒന്ന് വറുത്തിട്ടെടുക്കുക. മറ്റമുളക് വറുത്ത് കൂടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ഞാൻ ഇടാൻ പോണത് നമ്മുടെ വേപ്പിൻ്റെ ഇല, അത് നാടൻ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഇടാൻ പോണത് നമ്മുടെ നാടൻ വേപ്പിൻ്റെ ഇല കണ്ടോ, വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് വെച്ചു. അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇന്നങ്ങനെ ഇതാ, ഇതും ഞാൻ അതുപോലെ വറ്റലമുളക് കോരി വെച്ച പോലെ കോരി വെക്കുന്നുണ്ട്. ഇനി ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല നന്നായി എണ്ണയൊക്കെ ഇരുന്നിട്ട് ഒന്ന് മൂത്ത് വന്ന് നമുക്ക് വലിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ട് നല്ല ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്. വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് വലിയ ഉള്ളി എടുക്കുക കേട്ടോ, സവാള. ഇതുപോലെ കുനു കുനയെ നുറുക്കിയിട്ട് കണ്ടത് എണ്ണയിൽ ഇട്ടിട്ട് നന്നായി വഴറ്റുക. നന്നായി വഴന്ന് വരുമ്പോൾ വേണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വഴന്ന് വരണം. അപ്പം നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി നന്നായി വേകും, പെട്ടെന്ന് വേകും. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം അത് നോക്കിയിട്ട് വേണം ഇനി ഉള്ളിയിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇത് നന്നായി നോക്കണം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു സ്പൈസി ഡിഷാണ് കേട്ടോ, അത്യാവശ്യം എരിവ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ പറയണം, നല്ല എരിവുള്ള ഒരു ഡിഷാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്, അതായിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂണ് മതി കേട്ടോ. പിന്നെ ഒരു ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ മുളകുപൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റണം. ആ പച്ചമണമൊക്കെ പോണ വരെ വഴറ്റുക. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ക്രഷ് ചെയ്ത, അതുപോലെ ക്രഷ് ചെയ്ത വറ്റൽമുളക്. ഇപ്പോൾ ക്രഷ് ചെയ്ത മുളക് ഇല്ല വെച്ചാൽ ആ മുളക് പൊടിയുടെ കൗണ്ട് കൂട്ടിയാൽ മതി. ഞാനൊരു ഒന്നര സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നതും വീഡിയോ എടുക്കുന്നതും അതുപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരുള്ള ബുദ്ധിമുട്ടാണ്. ഇത് നന്നായി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ സോസ്. അത് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
നിങ്ങൾക്കിനി എന്താ പറയുക, കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം, കുറവ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ കുറവ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ടേസ്റ്റ്. ചിക്കൻ കൊണ്ടാത്തൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് ഈ ടൊമാറ്റോ സോസിലാണ്. അതിപ്പോൾ നല്ല ഗ്രേവി പോലെയല്ലേ. അപ്പം നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ടത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളം, അപ്പോൾ തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമ്മൾ നോക്കണം, നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ, ഗ്രേവിയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ലേശം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ അതുപോലെ ടൊമാറ്റോ സോസിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നോക്കാം കേട്ടോ. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ എരിവ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു. ഇന്ന് നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഗ്രേവി ചിക്കനിലേക്ക് മൊത്തം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയേക്കാം. എല്ലാം ഇതിലേക്ക് എല്ലാവരും മസാലയൊക്കെ പരട്ടി നന്നായി വന്നിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗി, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ചിക്കൻ ഒന്നൊന്ന് കിടന്നിട്ട് ഒന്ന് ആക്കിക്കോട്ടെ. ഇങ്ങനെ ഗ്രേവി വേണം, കുറച്ച് വെള്ളം പോലെ വേണം എന്നുണ്ടെങ്കിൽ ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വെള്ളം പോലെ ആക്കാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചിക്കനും ഈ മസാലയും എല്ലാം കൂടി വന്നിട്ട് നല്ല ഒരു സ്മെല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കാണുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും എല്ലാവരും കമൻറ്റ് എഴുതണം കേട്ടോ. എന്നിട്ട് ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഈ ഇതാ ഈ വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. വെള്ളത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ റെസിപ്പി ഇവിടെ ആയിക്കഴിഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നീണ്ടത് ടേസ്റ്റ് നോക്കുകയാണ്. ടേസ്റ്റ് നോക്കിയിട്ട് അവൾ പറയും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ശരിക്കും രസണ്ടാ? ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. അവൾക്കാണ് ആദ്യം കൊടുത്തത്. രസല്ലേ? താങ്ക് യു. ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടായാ? ഞാൻ പോയി ചോറിട്ട്. അപ്പോൾ നന്നി, പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.